മാണിസാറിൻ്റെ ഒരു പ്രത്യേകത മാണിസാറിന് ഭൂരിപക്ഷം കുറയുമെങ്കിൽ പോലും മാണിസാരൻ കടന്നുകൂടും അതൊരു മാണിസാറിൻ്റെ ഒരു പ്രത്യേകത അല്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ഒരു അതുല്യ പ്രതിഭാസമായിരുന്നല്ലോ കേരള രാഷ്ട്രീയത്തിൽ ഒരാളുടെ വ്യക്തിപ്രഭാവത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും കാലം നിലനിന്നതും ഇത്രയും വലിയ ഒരു അനുവാദത്തിൽ വോട്ടുകൾ നേടിയതും എം എൽ എമാരെ ജയിപ്പിച്ചതും അധികാരത്തിൽ തുടരുന്നതും ഒക്കെ ഒരേ ഒരു കെ എം മാണി ആയിരിക്കുമല്ലോ മാത്രമല്ല മൂപ്പർ വലിയ കുഴപ്പമില്ലാതെ ആ പോറലേൽപ്പിക്കാതെ ആ പാർട്ടി അദ്ദേഹത്തിന്റെ മകനില് കൈമാറി അതെ അത് ആ പോറലേൽപ്പിക്കൽ നിന്ന് സത്യത്തിൽ രക്ഷപ്പെടുത്തിയത് എൽ ഡി എഫ് ആണ് അല്ലെങ്കിൽ പോറലുണ്ടായിരുന്നു അങ്ങനെ ആർ ഏൽപ്പിച്ചു പോകുമ്പോഴുണ്ടായിരുന്ന അരക്ഷിതാവസ്ഥ ഇപ്പോൾ കേരള കോൺഗ്രസിന് തൽക്കാലമില്ലല്ലോ അതെ അതെ അദ്ദേഹം അരങ്ങൊഴിയുമ്പോൾ സത്യത്തിൽ ഒരു അനാഥാവസ്ഥ കെ എം മാണിയുടെ പാർട്ടിക്ക് ഉണ്ടായിരുന്നു ജോസ് കെ മാണിക്ക് കെ എം മാണിയുടെ പിന്തുടർച്ചക്കാരനാവാൻ പോകുന്ന ഒരു വ്യക്തി വൈഭവം ഉണ്ടോ എന്ന ചോദ്യം ആ ആ അല്ലെങ്കിൽ അംഗീകാരം കാരണം മാണി അതായത് കോൺഗ്രസിനോട് ഫൈറ്റ് ചെയ്തിട്ടാണ് എല്ലാ കാലവും അദ്ദേഹം കോൺഗ്രസ് ഒപ്പം കാരണം ഉമ്മൻചാണ്ടിയെ പോലെ വളരെ പ്രബലനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിന്റെ ജില്ല ആ ജില്ലയിലെ ഏറ്റവും വിധി നിർണായകമായ സ്വാധീനം അല്ലെങ്കിൽ സ്ഥാനം എന്ന് പറയുന്നത് മാണി മാണിസാറിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുമായിരുന്നു അപ്പോൾ കെ എം മാണി എന്ന് പറയുന്നത് ഒരിക്കലും കേരള രാഷ്ട്രീയത്തിൽ ആവർത്തിക്കാനിടയില്ലാത്തൊരു ഒരു പ്രതിഭാസാണ് കെ എം മാണിയുടെ നിര്യാണത്തെ തുടർന്ന് പാലയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ യു ഡി എഫ് രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു അത് മാണി സി കാപ്പൻ കേരള കോൺഗ്രസ് എമ്മിനെ തോൽപ്പിച്ച് എൽ ഡി എഫിന് വേണ്ടി അവിടെ വിജയം ഭരിക്കുന്നു അതുണ്ടാക്കിയിട്ടുള്ള ഒരു പക്ഷേ അതാണ് പി ജെ ജോസഫും ജോസ് കെ മാണിയും തമ്മിലുള്ള അവിശ്വാസത്തിൻ്റെ ആ പാളിക്ക് കുറേയും കൂടി കാര്യമില്ല പരസ്യമായിട്ട് പി ജെ ജോസഫ് തള്ളിപ്പറയുകയായിരുന്നു തുടക്കം മുതൽ ആ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ജയിച്ചത് പി ജെ ജോസഫായിരുന്നു അത് പി ജെ ജോസഫിൻ്റെ പരാജയമായി മാറി മാറി വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിലയിരുത്തൽ അതെന്നുവെച്ചാല് പാലയിലെ തോൽവി ജോസഫിന്റെ വിജയമായിരുന്നു പക്ഷെ അത് പിന്നീട് പരാജയമായി കലാശിച്ചു